ഇന്ന് രാവിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ചാനലുകൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഓൺലൈൻ ചാനലുകളെല്ലാം വന്നിരുന്നു. ഞങ്ങളും ആ വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. മറ്റൊന്നുമല്ല, കെ സുധാകരൻ രാജ്യസന്നദ്ധയെ അറിയിച്ച് രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതി എന്നതായിരുന്നു ആ വാർത്ത. ആ വാർത്ത പുറത്തുവിട്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. നമുക്കറിയാം, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ MP ആണ്, BJP MP ആണ്. രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തു കഴിഞ്ഞതിൽ പിന്നെ സംഘപരിവാറിനോട് മൃദു സമീപനം പുലർത്തിയാണ് ഏഷ്യാനെറ്റ് മുന്നോട്ട് പോകുന്നത്. അക്കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരാൾക്കും സംശയം ഉണ്ടാവുകയില്ല. സംഘപരിവാറിനോട് എപ്പോഴും മൃദു സമീപനവുമായിട്ടാണ് ഏഷ്യാനെറ്റ് മുന്നോട്ട് പോകുന്നത്. ഏഷ്യാനെറ്റിലെ പ്രമുഖരായ അവതാരകരൊക്കെ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ വലതുപക്ഷത്തെയും ചാനൽ വേദികളിൽ കൊണ്ടിരുത്തി വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുമ്പോൾ, പക്ഷെ സംഘപരിവാറുകാരോട് മാത്രം അവർ അത്ര രീതിയിലുള്ള പ്രകോപനത്തോടെ സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഏതെങ്കിലും വിഷയത്തിൽ, അവരുടെ വർഗീയ ധ്രുവീകരണം സംബന്ധിച്ച വിഷയത്തിൽ ചർച്ച വെക്കാറില്ല. അല്ലെങ്കിൽ സംഘപരിവാർ പ്രതിനിധികളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. അതെല്ലാം നാം കാണുന്നതാണ്. അത്തരത്തിൽ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ചാനലായി, അല്ലെങ്കിൽ പരോക്ഷമായി തന്നെ സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ഒരു ചാനലായി ഏഷ്യാനെറ്റ് മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ജനൻ TV യുടെയൊക്കെ ലെവലിലേക്ക് ഈ ചാനൽ എത്തുവാൻ വേണ്ടി ഇനി വളരെയധികം കാലം വേണ്ടി വരികയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഏഷ്യാനെറ്റിലാണ് ഇന്നൊരു വാർത്ത വന്നത്, കെ സുധാകരൻ രാജ്യസന്നദ്ധയെ അറിയിച്ച് രാഹുൽ ഗാന്ധിക്ക് കത്ത് എഴുതിയെന്നത്. കെ സുധാകരൻ അത് നിഷേധിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. കെ സുധാകരൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ്. താൻ രാജ്യസന്നദ്ധ അറിയിച്ചിട്ടില്ലെന്നും, അത്തരമൊരു കത്ത് എഴുതിയിട്ടില്ലെന്നും, അത്തരമൊരു കത്ത് ഏഷ്യാനെറ്റിന്റെ കൈവശമുണ്ടെങ്കിൽ ആ കത്ത് പുറത്തു വിടണമെന്നും കെ സുധാകരൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. രണ്ടേ രണ്ട് കാര്യമാണ് ഇവിടെ ഏഷ്യാനെറ്റ് ഉദ്ദേശിച്ചത്. ഒന്ന്, കെ സുധാകരൻ വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയാക്കുക, അത് ആളിക്കത്തിക്കുക. ലീഗുമായി ഈ പ്രശ്നം ഏകദേശം പറഞ്ഞു തീർത്തിരുന്നു, തന്റെ നാക്കുവഴിയാണ് എന്ന് ഘടകകക്ഷികളെ കെ സുധാകരൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഈ വിഷയം ചർച്ചയല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ ഈ വിഷയം മൺമറഞ്ഞു പോകുന്ന ഒരവസ്ഥ എത്തിയപ്പോഴാണ് കെ സുധാകരന്റെ പേരിൽ ഇത്തരം ഒരു കത്ത് പോയിട്ടുണ്ട് എന്ന് ഏഷ്യാനെറ്റ് പറഞ്ഞത്. ഏഷ്യാനെറ്റ് പുറത്തുവിട്ട വാർത്തയിലുമുണ്ട് ഒരു പ്രത്യേക കാര്യം. അത് മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു എന്നാണ് പറയുന്നത്. അതാണ് കെ സുധാകരൻ ചോദിക്കുന്നത്, എന്തിന് ഞാൻ രാഹുൽ ഗാന്ധിക്ക് കത്തയക്കണം? മല്ലികാർജ്ജുൻ ഖാർഗെയാണല്ലോ കോൺഗ്രസ് അധ്യക്ഷൻ, മല്ലികാർജ്ജുൻ ഖാർഗെക്കല്ലേ കത്തയക്കേണ്ടത്? അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനായ ശേഷവും ഗാന്ധി കുടുംബത്തിനാണ് പിടി. കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെല്ലാം ഗാന്ധി കുടുംബമാണ് എന്നൊരു ചർച്ച കൊണ്ടുവരിക എന്നതുകൂടി ഈ വാർത്തയ്ക്ക് പിന്നിലുള്ള ലക്ഷ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും എന്തിനാണ് ഇത്തരമൊരു വ്യാജ വാർത്ത ഏഷ്യാനെറ്റ് പടച്ചു വിട്ടത് എന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. കെ സുധാകരൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നു, അത്തരമൊരു കത്ത് താൻ എഴുതിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ലീഗുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അത് ലീഗും വെളിപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ലീഗിന്റെ മുതിർന്ന നേതാക്കന്മാർ ഇന്ന് യോഗം കൂടി അവരുടെ ശക്തമായ വിയോജിപ്പ്, കെ സുധാകരന്റെ പ്രസ്താവനയോടുള്ള വിയോജിപ്പ് കെ സുധാകരൻ അറിയിക്കുകയും കെ സുധാകരൻ അതിന് മറുപടി കൊടുക്കുകയും തൃപ്തികരമായ മറുപടി ലഭിച്ചു, ഈ വിവാദങ്ങളുടെ അവസാനിച്ചു എന്ന് ലീഗും പറയുകയും ചെയ്താണ്. ഇത്തരത്തിൽ ഈ വിവാദം അവസാനിച്ചോടത്താണ് ഏഷ്യാനെറ്റ് ഇന്ന് രാവിലെ ഒരു വ്യാജ കത്തുമായി വന്നത്. പക്ഷേ ആ വ്യാജ കത്തും ആ വാർത്തയും ആ റിപ്പോർട്ടും എല്ലാം കെ സുധാകരന്റെയും അതുപോലെ തന്നെ VD സതീശിന്റെയും എല്ലാം പ്രസ്താവനയോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. തനിക്ക് പ്രതിപക്ഷവുമായി ഒത്തുപോകുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നെല്ലാം കത്തിലുണ്ട് എന്നായിരുന്നു ഏഷ്യാനെറ്റ് പറഞ്ഞത്. എന്തായാലും കെ സുധാകരനും കോൺഗ്രസ് നേതൃത്വവും ഇത്തരമൊരു കത്ത് എഴുതിയിട്ടില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നതോടെ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത ചമച്ചുണ്ടാക്കിയത് എന്നതിന് ഉത്തരം പറയുവാൻ വേണ്ടി ഏഷ്യാനെറ്റ് തയ്യാറാവും.